العزيز الغفار التوبة والصلاة والسلام على من أرسله هاديا وداعيا وبشيرا ونذيرا ومنيرا وعلى آله الأطهار وأصحابه الأخيار والتابعين أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين بالشاسني بالشاسقين സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു. വത്തക്കുള്ളാഹ് മസ്തതാഴ്ത്തു. സഹോദരന്മാരെ, 14 നൂറ്റാണ്ടുകൾക്കപ്പുറം മരണം വരിച്ച ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമ, ഇന്നും അദ്ദേഹത്തിന് ബ്രില്യൻ മില്യൺ ട്രില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു മഹാവ്യക്തിയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലോകത്തുള്ള ആളുകൾ ഈ തരത്തിൽ അനുധാവനം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കുന്നത്? എപ്പോഴാണ് നാം ഒരാളെ സ്നേഹിക്കാറുള്ളത്? ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പലപ്പോഴും സ്നേഹം എന്ന് പറഞ്ഞതിന് ഇന്നേ വരെ ഒരു നിർവചനം, പൂർണ്ണമായ ജാമ്യവും മാന്യവുമായ ഒരു നിർവചനം ഇന്നേ വരെ ഒരാൾക്കും പറയാൻ സാധിച്ചിട്ടില്ല. കാരണം അതൊരു വൈകാരികതയാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ന രൂപത്തിലാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ ആ സ്നേഹമെന്താണ് എന്ന് നമുക്കറിയാം. നാം ഒരു സ്ഥലത്ത് നല്ല കാഴ്ച കാണുമ്പോൾ, നമുക്കിഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ കാണുമ്പോൾ, നമുക്കാരെങ്കിലുമൊക്കെ എന്തെങ്കിലും പിന്നെ പ്രായശ്ചിത്തങ്ങൾ നമുക്കെന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്യുമ്പോൾ ആ വ്യക്തിയെയും ആ സ്ഥലത്തെയും ഒക്കെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്തെങ്കിലും ഒരു നന്മ ചെയ്ത വ്യക്തിയെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാറുണ്ട്. എങ്കിൽ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ അവൻ്റെ മരണം വരെ, ഒരു സമൂഹത്തിൻ്റെ ജനനം മുതൽ ആ സമൂഹത്തിൻ്റെ മരണം വരെ അവർക്ക് ഇഹപര രക്ഷയ്ക്കുള്ള ഉപദേശങ്ങൾ നൽകിയ, ഗുണകാംക്ഷ നൽകിയ ആ പ്രവാചകനെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? എല്ലാവരും ആ പ്രവാചകനെ സ്നേഹിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് പ്രവാചകനെ സ്നേഹിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വാസിയല്ല എന്നതാണ് പ്രമാണം പഠിപ്പിക്കുന്നത്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമേനി അരുളി, ലാ യുഅ്മിനു അഹദുക്കും മത്താ അകൂന അഹബ്ബ ഇലൈഹി മിം വലദി വവാലിദി വന്നാസി അജ്മഈൻ, നിങ്ങളിൽ ഒരാളും തന്നെ വിശ്വാസിയാകുകയില്ല, അവന് തൻ്റെ മക്കളേക്കാൾ, തൻ്റെ മാതാപിതാക്കളേക്കാൾ, മുഴുവൻ ജനങ്ങളെക്കാളും ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ അവൻ വിശ്വാസിയല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രമാണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബൂ സുഫിയാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ, ഞാൻ ജനങ്ങളുടെ കൂട്ടത്തിൽ ലോകത്തൊരാളെയും ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദ് നബിയുടെ സഖാക്കൾ
ആ മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നത് പോലെ, ഹബ്ബ് ചെയ്യുന്നത് പോലെ മറ്റൊരാളും ഒരു നേതാവിനെ സ്നേഹിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് സഹോദരന്മാരെ, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന ഈ ആയത്ത്, കുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറത്തുകും, നിങ്ങളുടെ പിതാക്കൾ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സഹോദരന്മാർ, നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പത്തുക്കൾ, നിങ്ങൾ മാന്ദ്യം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാർപ്പിടങ്ങൾ, അതാണ് അള്ളാഹുവിനേക്കാൾ, അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗത്തിലും ആ പ്രവാചകൻ്റെ മാർഗത്തിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലും ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുവിൻ, ഫതറബ്ബസൂ, നിങ്ങൾ കാത്തിരിക്കു, ഹത്താ യുതിയല്ലാഹു ബിഅംരി, അള്ളാഹു അവൻ്റെ കൽപ്പന നടപ്പിലാക്കുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക എന്ന വിശുദ്ധ ഖുർആനിൻ്റെ വാക്യം നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ അവൻ്റെ പ്രകൃതിയാക്കുണ്ടാകുന്ന ഒരുപാട് സ്നേഹവാചനങ്ങൾ, ഒന്ന് അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ മക്കൾ, സഹോദരി സഹോദരന്മാർ, അവൻ്റെ കച്ചവട സ്ഥലം, ഇങ്ങനെയുള്ള സ്ഥലത്തോടും അങ്ങനെ ഭൗതികമായ പല നേട്ടങ്ങളോടും ഒക്കെ ആയിരിക്കും മനുഷ്യന് സ്വാഭാവികമായും സ്നേഹം ഉണ്ടാകും. എങ്കിൽ സഹോദരന്മാരെ, ഒരാൾ വിശ്വാസിയായിത്തീരണമെങ്കിൽ ഈ വസ്തുക്കളെ സ്നേഹിച്ചാൽ പോരാ, മറിച്ച് ആ അള്ളാഹുവിനെയും, സൃഷ്ടാവായ അള്ളാഹുവിനെയും, ആ അള്ളാഹു നിയോഗിച്ചിട്ടുള്ള പ്രവാചകനെയും അവൻ്റെ മനസ്സിൽ ഏറ്റവും പ്രിയപ്പെട്ടതാകുമ്പോഴേ അവൻ വിശ്വാസിയാകുകയുള്ളൂ എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രമാണ കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നാം തിരിഞ്ഞു പോകുന്നുവോ, അവൻ യഥാർത്ഥത്തിൽ വിശ്വാസിയല്ല. ഇന്ന് ലോകത്ത് കാനേശുകുമാരി ധാരാളം മുസ്ലിങ്ങൾ വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒന്നിക്കൽ അവരുടെ സ്വഭാവം അവരങ്ങേറ്റം അതിരുകവിഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം പ്രവാചകന്റെ പാഠങ്ങളെയൊക്കെ അവഗണിച്ച് മറ്റുള്ള ആളുകൾക്ക് ഔലിയപ്പെട്ടവും ഇല്ലാത്തതും ഒക്കെ നൽകുന്ന മറ്റൊരു വിഭാഗത്തെയുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസിക്ക് ആ പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ ഒരു മാധുര്യം മനസ്സിന് അനുഭവിക്കാനുണ്ട്. അതാണ് അതിൻ്റെ അതുകൊണ്ടുണ്ടാകുന്ന ഒന്നാമത്തെ ഫലം. ഇമാം ബുഖാരി മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസ് നോക്കൂ നിങ്ങൾ, ഫലാത്തുൻ മൻ കുന്ന ഫീ, മൂന്ന് കാര്യങ്ങളിൽ ഒരാളിൽ ഉണ്ടായാൽ, വജദ ഹലാവത്തൽ ഈമാൻ, ഈമാനിൻ്റെ മധുര്യം മാധുര്യം അവൻ അനുഭവിച്ചു എന്നുള്ളതാണ്. എന്താണത്? ഒന്നാമത്തെ കാര്യം തന്നെ, അൻ യകൂനല്ലാഹ് വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാകുമാ, അള്ളാഹും റസൂലുമായിരിക്കണം അവന് ഏറ്റവും പ്രിയപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് യഥാർത്ഥത്തിൽ ഈമാനിൻ്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. സഹോദരന്മാരെ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ച ഒരുപാട് സഹാബത്തിൻ്റെ ചരിത്രം, ആ സലഫുസ്സാലിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റഹ്മഹുമുള്ള റിവാത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ തിരുദൂതൻ്റെ അടുക്കിലേക്ക് വരുന്നു, എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, തിരുദൂതരെ, മതസ്സ, എപ്പോഴാണ് അന്ത്യനാൾ? ഖാല, അപ്പൊ പ്രവാചകന്റെ ചോദ്യം, വമാ അദ്ദത്തലഹ, ആ അന്ത്യനാളിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചത്? അപ്പൊ ആ മനുഷ്യന്റെ മറുപടി, മാ അദ്ദത്തു കബീറ സലാത്തിൻ വസൗമിൻ, ഞാൻ ധാരാളക്കണക്കിന് വലിയ വലിയ പ്രവർത്തനമൊന്നും ചെയ്തിട്ടില്ല, നമസ്കാരം നോമ്പ് പോലുള്ള വലിയ കർമ്മങ്ങളൊന്നും ധാരാളമായി ചെയ്തിട്ടില്ല, പക്ഷേ വലാക്കിന്നി വഹബുല്ലാഹു വറസൂലു, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന റസൂലെ. ഖാല ഫഇന്നക മഅൻ മഅമൻ അഹബബ്ത, ഫഇന്നക മഅമൻ ഹബബ്ത, നീ ആരെയാണോ ഇഷ്ടപ്പെട്ടത് ആ കൂട്ടരോടൊപ്പം ആയിരിക്കും നാളെ നീ. ഖാല അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫമാ ഫരിഇനാ ബഅദൽ ഇസ്ലാം ഫറഹൻ അശദ്ദ മിൻ ഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മഅമൻ അഹബബ്ത, പ്രവാചകൻ തിരുമേനിയുടെ ആ വാക്ക് ഞങ്ങളുടെ മനസ്സിൽ തട്ടിപ്പോയി. ഇസ്ലാമായതിനു ശേഷം ഞങ്ങൾക്ക് ഏറ്റവും ആഹ്ലാദമുണ്ടാക്കിയ പ്രവാചകന്റെ ഒരു വചനമായിരുന്നു, ഞങ്ങൾ ആ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരോടൊപ്പം ആയിരിക്കും നാളെ പുനരുത്ഥാന നാളിൽ എന്ന ആ വാക്ക്. പറയാണ്, അതിനാൽ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു,
ഞാൻ ഇഷ്ടപ്പെടുന്നു. നാളെ പുനരുദ്ധാന നാളിൽ അവരുടെ കൂട്ടത്തിലാവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിലും അവരുടെ കൂടെ ആവണം, ആ സ്നേഹം മൂലം, മഹബത്ത് മൂലം അവരുടെ കൂടെ ആവണം എന്ന് ആ സഹാബി പറയുന്നത് കാണാൻ സഹോദരന്മാരെ. അപ്പോ ഈ അള്ളാഹുവിന്റെ റസൂലിനെ മഹബത്ത് ചെയ്യുന്നത് കൊണ്ട് നാളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് ആ പ്രവാചകനോടൊപ്പമുള്ള സാമീപ്യമാണ് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഓർക്കും നിങ്ങൾ മഹാനായ സൗബാൻ റളിയല്ലാഹു, ആ സൗബാൻ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിമയാണ്. ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് പുറത്തു പോവുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണാതായപ്പോൾ ആ പ്രവാചകനെ തെരഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. വഴിയിൽ വെച്ച് സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ പള്ളിയിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിറമൊക്കെ മാറിയിട്ടുണ്ട്, മുഖമൊക്കെ വിവരണമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, മാ ഹയ്യറക ലൗനുക യാ സഅബാൻ, സഅബാനെ നിന്റെ നിറം മാറാൻ എന്ത് ബാധിച്ചു നിനക്ക്? അപ്പോൾ അദ്ദേഹം പറയാണ്, സൗബാൻ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ് മാ ബി മറദുൻ വലാ വജ്, എനിക്കൊരു രോഗവും ഒരു വേദനയുമൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. വൈറ അന്നി ഇന്നീലം അറക്ക്, ഞാൻ നിങ്ങളെ കാണാതായപ്പോൾ എനിക്ക് അങ്ങേയറ്റത്തെ ഏങ്കാറ്റത അനുഭവപ്പെട്ടു. ഹത്ത അൽക്കാക്ക, അങ്ങനെ നിങ്ങളെ കണ്ടുമുട്ടണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹത്താൽ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അങ്ങനെ ആയപ്പോൾ ആ ഏകാന്തത അനുഭവപ്പെട്ടപ്പോൾ ഞാൻ പരലോകത്തെയും മരണത്തെയും പറ്റി ഓർത്തുപോയി. അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ആ മരണത്തോർത്തപ്പോൾ, താങ്കൾ മരിച്ചാൽ ആ സ്വർഗത്തിൽ പ്രവാചകന്മാരുടെ കൂടെ ഉന്നത പദവിയിലും, ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗമാണെങ്കിൽ നിങ്ങളുടെ ആ സ്ഥാനം എനിക്ക് കിട്ടില്ലല്ലോ, എനിക്ക് സ്വർഗം ലഭിക്കുമോ എന്ന് തന്നെ എനിക്കറിയില്ല എന്ന് കേട്ടപ്പോൾ പ്രവാചകൻ അല്പനേരം ഇങ്ങനെ തല താഴ്ത്തി നിന്നു. ഉടനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തുമായി വരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൗബാനിലെ ആയത്ത് ഊതി കൊടുക്കുകയാണ്. വമൻ യുത്അല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അമല്ലാഹു അലൈഹിം മിനൻ നബിയീൻ വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഅസ്ന ഉലൈക റഫീഖ, ആരാണോ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നത് അവർ നാളെ അള്ളാഹു അനുഗ്രഹം ചെയ്ത സിദ്ദീഖുമാർ, പ്രവാചകന്മാർ, ശുഹദാക്കൾ, അതേപോലെ സച്ചരിതരായ ആളുകൾ അവരോടൊപ്പമായിരിക്കും. അവരെത്ര നല്ല കൂട്ടുകാർ എന്ന സൂറത്തു നിസാഇൽ 69-ാമത്തെ വചനം ആ സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഊതി കേൾപ്പിച്ചു. നോക്കൂ സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ രൂപത്തിൽ പ്രവാചകനെ വൈകാരികമായി സ്നേഹിക്കുന്ന ആ പ്രവാചകന്മാർ കടന്നു പോയിട്ടുണ്ട്, ആ രൂപത്തിലുള്ള സഹാബത്ത് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഓരോ സഹാബിമാരുടെയും ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ ഈ രൂപത്തിൽ പ്രവാചകനെ സ്നേഹിച്ചതാണ് എന്ന് നമുക്ക് കാണാം. മഹാനായ അംറ് ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മരണം ആസന്നമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ കടന്നു വരികയാണ്. എന്നിട്ട് അപ്പോൾ ആ സമയത്ത് വാപ്പ കരിയാണ്, അംറ് ഇബ്നുൽ ആസ് കരിയാണ്. അപ്പം ചോദിക്കുകയാണ്, യാ അബതാ, എൻ്റെ ഉപ്പച്ചി, അമാബശ്ശറക റസൂലുള്ളാഹി ബികദാ, അമാബശ്ശറക ബി റസൂലുള്ളാഹി ബികദാ, അള്ളാഹുവിൻ്റെ റസൂൽ ഇന്നന്നെ പ്രകാരം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിട്ടില്ല ഉപ്പച്ചി എന്ന് പറഞ്ഞപ്പോൾ ആ മുഖം മൂടി നിൽക്കുന്ന ആ അംറ് ഇബ്നുൽ ആസ് മകൻ്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്ന് പറഞ്ഞു, മോനെ, ഞാൻ മൂന്നവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. ആദ്യ കാലഘട്ടത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എനിക്ക് ഏറ്റവും വെറുക്കപ്പെട്ട മനുഷ്യനായിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ, എൻ്റെ മനസ്സിൽ ചാൻസ് കിട്ടിയാൽ ആ പ്രവാചകനെ കൊല ചെയ്യാനുള്ള ആ വിചാരം എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച് നടന്നിരുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടുവന്നപ്പോൾ ഞാൻ ആ പ്രവാചകൻ്റെ അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് കടന്നു ചെന്നുകൊണ്ട് പ്രവാചകനോട് കൈനീട്ടു, റസൂലേ, ഞാൻ താങ്കളെ ബൈഅത്ത് ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വലത്തെ കൈ നീട്ടിക്കൊടുത്തു. അപ്പം അംറ് ഇബ്നുൽ ആസ് കൈയൊന്ന് പിടിക്കാതെ അത് മുറുക്കി ഇങ്ങനെ മടക്കി പിടിച്ചു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ അംറ്, എന്താ നിനക്ക് പറ്റിയത്, എന്താ കാര്യം എന്ന് തിരക്കിയപ്പോൾ അദ്ദേഹം പറയാൻ, അല്ലാഹുവിന്റെ റസൂലേ, ബൈഅത്ത് ചെയ്യണമെങ്കിൽ എനിക്ക് ചില നിബന്ധനകളുണ്ട്, ആ നിബന്ധനകൾ പറയൂ. ഞാൻ താങ്കൾ എന്നോട് ക്ഷമിക്കണം,
താങ്കൾ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹാബിയെ പഠിപ്പിക്കുകയാണ്. അന്നല്ലി സ്ലാമ യഖ്തിമു മാ കാന ഖബലഹു അമാ അലിംത, ഓ അംറ് ഇബ്നു ലാസ്, നീ മനസ്സിലാക്കിയിട്ടില്ലേ ഒരാൾ മുസ്ലിമായാൽ അയാൾ മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ അതുമൂലം ഇല്ലാതെയായിത്തീരും. വഅന്നൽ ഹിജ്റത്തു തഖ്ദിമു മാ ഖബലഹ, ഒരാൾ ഹിജ്റ ചെയ്താൽ ആ ഹിജ്റ മൂലം നേരത്തെ ചെയ്ത പാപങ്ങളൊക്കെ ഇല്ലാതെയാകും. വഅന്നൽ ഹജ്ജ യഖ്ദിമു മാ കാന ഖബലഹു, ഒരാൾ ഹജ്ജ് നിർവഹിച്ചാൽ ആ ഹജ്ജ് മൂലം മുൻ പാപങ്ങളൊക്കെ കഴിഞ്ഞ കാല പാപങ്ങളൊക്കെ ഇല്ലാതെയാകും, അതൊക്കെ പൊളിച്ചു കളയും എന്ന് നീ മനസ്സിലാക്കിയിട്ടില്ല അമ്രേ, പിന്നെ എന്തിനാണ് നീ ഭയപ്പെടുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം പറയാൻ, എൻ്റെ മനസ്സിൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള സ്നേഹം കാരണത്താൽ എൻ്റെ കണ്ണ് തുറക്കാൻ എനിക്ക് സാധിച്ചില്ല. ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ആദരവ് കാരണത്താൽ ആ പ്രവാചകനെ നോക്കാൻ എനിക്ക് നാണമായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കാൻ, വലൗസു ഇൽത്വൻ അൻ അസിഫഹു മാ അതക്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എന്തെങ്കിലും വിവരിക്കാൻ എന്നോട് പറഞ്ഞാൽ ആ വിവരണത്തിന് പോലും എനിക്ക് സാധിക്കില്ല, കാരണം എൻ്റെ തൊണ്ടയിടരും ആ പ്രവാചകനോടുള്ള സ്നേഹവും ആദരവും കാരണത്താൽ. അറിയിച്ചു നോക്കൂ സഹോദരന്മാരെ, എന്നിട്ട് സഹാബി പറയാൻ, ഈ അവസ്ഥയിൽ ഞാൻ അങ്ങ് മരിച്ചാൽ മോനെ ഞാൻ സ്വർഗം കൊതിക്കുന്നു, സ്വർഗം എനിക്കുണ്ടാവും എന്ന ആശ്വാസമാണ് എനിക്കുള്ളത്. നേരത്തെയുള്ള അവസ്ഥയിൽ ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിലോ എനിക്ക് നരകത്തിൻ്റെ അവസ്ഥ, ഇതോർത്തുകൊണ്ടാണ് മോനെ ഞാൻ കരഞ്ഞത് എന്നതാണ് ആ സഹാബി. നോക്കൂ സഹോദരന്മാരെ, ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുള്ള ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട്. ആ സഹാബിമാർക്ക് ആ പ്രവാചകനോട് വൈകാരികമായി ഉണ്ടായിരുന്ന ആ സ്നേഹമാണ് അത് നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ചു നിങ്ങൾ, സലഫ് സാലികളായ ഇമാം മാലിക്കിന്റെ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം നിങ്ങൾക്കറിയാലോ. ഇമാം മാലിക്കാണ് ഒന്നാമത്തെ ഹദീസ് ഗ്രന്ഥം രചിക്കുന്ന മുവത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഗ്രന്ഥം. അദ്ദേഹം ഒരു ഹദീസ് പറയുമ്പോൾ രേഖപ്പെടുത്തി വെക്കുമ്പോൾ തന്നെ അദ്ദേഹം കരയും. അങ്ങനെ ശിഷ്യന്മാർക്ക് അദ്ദേഹം കരയണത് കാരണത്താൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് പോകും. അപ്പം ഇങ്ങനെ ഇതിനെപ്പറ്റി തിരക്കിയപ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയണത് എന്ന് പറയുന്ന ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, ലൗ റഅയ്തു മാ റഅയ്തു ലമാ തഅജബ്തും, ഞാൻ കാണുന്ന ആ രംഗം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ഭുതമില്ലേ. കാരണം എന്താണ്? എൻ്റെ ഗുരുനാഥനായ മുഹമ്മദ് ഇബ്നു മുൻകദിർ, അദ്ദേഹം എൻ്റെ ശൈഖാണ്. അദ്ദേഹം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറയുമ്പോഴൊക്കെ അദ്ദേഹം കരയാറുണ്ടായിരുന്നു. എൻ്റെ മറ്റൊരു ഗുരുനാഥനായ അയ്യൂബ് സിഹസ്ത്യാനി, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസ് പറയുമ്പോൾ ആ പ്രവാചകരോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും കാരണമായി അദ്ദേഹം കരയാറുണ്ടായിരുന്നു. സഹോദരന്മാരെ, ഞാൻ എങ്ങനെ കരയാതിരിക്കും എന്നാണ് ശിഷ്യന്മാരോട് ചോദിച്ചു. നോക്കൂ നിങ്ങൾ, സലഫ് സാലികളായ ആടുകൾക്കൊക്കെ ഉണ്ടായിരുന്ന പ്രവാചകനോടുള്ള മഹബത്ത്, പ്രവാചകനോടുള്ള സ്നേഹം. സഹോദരന്മാർ, ഇവിടെ ചിന്താ വിഷയം, ഞാനും നിങ്ങളും എത്ര കാലമായി പ്രവാചകനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ആലോചിച്ചു. നമ്മൾ ഘോഷയാത്ര നടത്തുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ആ പ്രവാചകന്റെ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടോ? പ്രവാചകന്റെ ഹദീസ് വായിച്ചിട്ട് ഈ പത്തറുപത് ജീവിതകാലത്തിനിടയിൽ സമയത്തിനിടയിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഒറ്റയ്ക്കിരുന്ന് കൊണ്ട് ആ പ്രവാചകന്റെ ഹദീസ് ഓർത്തുകൊണ്ട് കരയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ട്? സഹോദരന്മാർ, ചിന്താ വിഷയം അതാണ്. യഥാർത്ഥത്തിൽ ഘോഷയാത്രയാണോ? ഈ ആട് പറഞ്ഞ ആളുകളൊക്കെ ഒരുപാട് കാലം പിന്നീടും ജീവിച്ചിട്ടുണ്ട്, അവരൊന്നും ഇതേപോലുള്ള ഘോഷയാത്രകൾ നടത്തിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 11 വർഷത്തിൽ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ 13 മരിക്കുന്നത്. മഹാനായ ഉമർ, അദ്ദേഹം ഹിജ്റ 23 മരിക്കുന്നത്. മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 35 മരിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ഹിജ്റ 40 മരിക്കുന്നത്. ഈ പറയപ്പെട്ട സഹാബി സൗബാൻ റളിയല്ലാഹു അൻഹു ഹിജ്റ 54 മരിക്കുന്നത്. പ്രവാചകൻ അങ്ങേയറ്റം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്ക് മുഴിക്കാൻ ബാങ്ക് കൊടുത്തപ്പോൾ ആ ബാങ്ക് പൂർത്തിയാക്കാൻ സാധിക്കാത്ത ആ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്നത് ഹിജ്റയിലാണ്. ഇവരൊക്കെ പ്രവാചകന്റെ ശേഷം ജീവിച്ചിരിപ്പിഞ്ഞിട്ടും ഇന്നേ പോലുള്ള ഒരു ഘോഷയാത്ര നടത്തിയിട്ടുണ്ട്. സഹോദരന്മാരെ, ഇതാണ് ചിന്താ വിഷയം. ഇതാണോ പ്രവാചകനെ സ്നേഹിക്കേണ്ട രൂപം എന്ന് നാം ചിന്തിക്കേണ്ട അവസരമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്നും
പ്രവാചകന്റെ സുന്നത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ജീവിക്കുന്ന സച്ചരിതരായ ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി, അള്ളാഹുവിന്റെ മുത്തക്കികൾ ഉൾപ്പെടുത്തി, ആ സ്വർഗം ഭരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇഖ്വാനി ഫില്ലാഹ് ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, റബ്ബ് തമ്പുരാന്റെ വിധിവിലക്കുൾ ജീവിച്ച് അനുസരിച്ച് ജീവിക്കണമേ എന്ന് ഒന്നുകൂടി വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് അറിയാതെ വന്നു പോയ ഒരുപാട് പാപങ്ങളുണ്ട്, അതൊക്കെ പുറത്തു മാപ്പാക്കി അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്ന് മുൻകടന്നു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളുടെ സംഘടനാ പ്രവർത്തകർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അവർക്കൊക്കെ മഹ്ഫിറത്തും മർഹമത്തും നൽകുന്നില്ല ജന്നാത്തിൽ ഫിർദൗസിൽ, അവരോടൊപ്പം നാളെ സ്വർഗ്ഗലോകത്ത് ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടണമേ. അല്ലാഹുമ്മ ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഹയാഹി മിൻകും വൽ അംവാത്. അല്ലാഹുമ്മ ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി അൽഹയാഹി മിൻകും വൽ അംവാത്. اللهم آت نفوسنا تقواها وذكها انت خير من زكاها انت وليها ومولاها. اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.